ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ചേർന്നിരിക്കുക പാട്ടിന്റെ കഥയാണ് ഗൾഫ് മാധ്യമത്തിലെ ഇന്നത്തെ എപ്പിസോഡിൽ. ഭർത്താവിന്റെ വരികൾക്ക് ഭാര്യ ഈണമിട്ട് മകൻ അഭിനയിച്ച ഒരു മനോഹരമായ പാട്ടിന്റെ കഥ. പാട്ടിന്റെ പിറവിയെ കുറിച്ച് ചോദിച്ചപ്പോൾ എഴുത്തുകാരന് പറയാനുള്ളത് ഒരു യാത്രയെ കുറിച്ചായിരുന്നു. യാത്രകൾ വെറും കാഴ്ചകൾക്ക് മാത്രമുള്ളതല്ല, നമ്മളിലേക്ക് തന്നെയുള്ള സഞ്ചാരമാണെന്നും നാളേക്ക് വേണ്ടിയുള്ള അടയാളപ്പെടുത്തലുകളാണെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു സ്വാലിഹ് പറഞ്ഞു തുടങ്ങിയത്. ഫാമിലിയിൽ എല്ലാവരും ഇതിലേക്ക് വന്നതല്ലേ, മൂന്നുപേരും ഇതിലേക്ക് വന്നത് തികച്ചും യാദൃശ്ചികമാണ്. കാരണം പാട്ട് എഴുതുന്ന സമയത്ത് ഞങ്ങൾ അടുത്ത നവംബറിൽ ഒരു ഉംറ ഉദ്ദേശിച്ചിരുന്നു. അപ്പോൾ ആ ഉംറ യാത്രയിൽ പിന്നെ ഞങ്ങൾക്ക് മദീന വരെ പാടിപ്പോകാൻ ഹൃദയസ്പർശിയായിട്ടുള്ള കുറച്ച് വരികൾ എഴുതണമെന്ന് എന്നോട് അവളാണ് ആദ്യം ആവശ്യപ്പെട്ടത്. ഉടനെ തന്നെ ഞാൻ അങ്ങനെ കുറച്ച് വരികൾ എഴുതി ഞങ്ങളുടെ സുഹൃത്തായിട്ടുള്ള എൻ്റെ മുമ്പത്തെ പാട്ടുകൾക്കൊക്കെ മ്യൂസിക് ചെയ്തിട്ടുള്ള നാസർ മാലിക്ക്, അദ്ദേഹം ആ സമയത്ത് മദീനയിലുണ്ടായിരുന്നു. നാസർ മാലിക്കിനത് അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തിട്ട് അവിടെ വെച്ചിട്ട് തന്നെ അദ്ദേഹത്തോട് അത് മ്യൂസിക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ ഒറ്റ ദിവസം കൊണ്ടത് സംഗീതം ചെയ്ത് അയച്ചു തന്നു. പക്ഷേ നല്ല സംഗീതമായിരുന്നിട്ട് കൂടി ഞങ്ങൾ കുറച്ചും കൂടെ ഒരു സിമ്പിളായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് മൂളി നടക്കാൻ പാകത്തിലുള്ള ഒരു മ്യൂസിക് വേണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പിന്നീട് വെറുതെ, അവൾ ഇതുവരെ മ്യൂസിക്കൊന്നും ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ജസ്റ്റ് ഒന്ന് മൂളി നോക്കി. അപ്പോൾ ആ ഒരു ട്യൂണ് നാസർ മാലിക്കിന് അയച്ചു കൊടുത്തപ്പോൾ നാസർ മാലിക്ക് അത് ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പാട്ടിൻ്റെ മ്യൂസിക്, ആദ്യമായിട്ട് മ്യൂസിക് ചെയ്യുക അല്ലെങ്കിൽ കമ്പോസ് ചെയ്യുക എന്നുള്ള ഒരു ഡ്യൂട്ടി അവൾക്ക് വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി അവർ ചെയ്യുന്നത്. പിന്നീട് അപ്പോഴും ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല മകനെ ഈ ഒരു ആൽബത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. അങ്ങനെ ആൽബത്തിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞു. റെക്കോർഡിങ് കഴിഞ്ഞ് നാട്ടിൽ ആദിൽ എന്ന് പറയുന്ന നല്ലൊരു മോനെ, നല്ലൊരു സിംഗറെ ഞങ്ങൾക്ക് അതിന് കിട്ടി. ഞങ്ങൾ ഉദ്ദേശിച്ച അതേ രീതിയിൽ ഹൃദയസ്പർശിയായിട്ട് ആദിൽ മോന് അത് ആലപിച്ചു. അപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നുന്നത് മദീനയെക്കുറിച്ചുള്ള ഒരു പാട്ടായതുകൊണ്ട് തന്നെ മദീനയുടെ ആ പശ്ചാത്തലം വരുന്ന രീതിയിലുള്ള വിഷ്വൽ അതിനുണ്ടാവണമെന്ന്. അങ്ങനെ ആ വിഷ്വലിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അത് ചെയ്യാൻ ആകെ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇവിടെ ഒമാനിൽ വെച്ച് ചെയ്യുക എന്നതാണ്. അപ്പോൾ അതിന് ആരെ ചൂസ് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ എന്തിനാണ് നമ്മൾ പുറത്ത് തിരയുന്നത്, നമ്മളിങ്ങനെ ഒരു ആൽബം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മറവാനെ, മോന് മറവാനെ വെച്ചിട്ടൊന്ന് ശ്രമിച്ചുകൂടെ എന്നുള്ളൊരു ചിന്ത വരുന്നതും അങ്ങനെ അവനെ വെച്ചിട്ട് ആ ആൽബത്തിലേക്ക് കടക്കുന്നതും. അങ്ങനെ ഒരാഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ റെക്കോർഡിങ്, നാസർ മാലിക്ക് തിരിച്ചെത്തിയ ഉടനെ തന്നെ അതിനെ കൊണ്ട് അതിൻ്റെ റെക്കോർഡിങ് പൂർത്തിയാക്കുകയും വളരെ വൈകാതെ ഒരു ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഞങ്ങൾ അതിൻ്റെ വിഷ്വല് ചെയ്യുക എന്നുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്തു. മറവാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായിട്ടാണ് ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത്. കാരണം അത് എത്രത്തോളം ഭംഗിയാവും എന്നൊക്കെയുള്ള ആശങ്ക ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സുഹൃത്തു കൂടിയായിട്ടുള്ള സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറഞ്ഞ പിന്നെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു, ഒരു വിസ്റ്റിനെത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഡയറക്ഷൻ നിർവഹിക്കുകയും വളരെ കുറഞ്ഞ ഒരു 2-3 മണിക്കൂറുകൾ കൊണ്ട് നമ്മുടെ മത്ര ബീച്ചിലും അതുപോലെ അസൈബ പാർക്കിലും രണ്ട് നിയറസ്റ്റ് ലൊക്കേഷനിൽ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂറുകൾ കൊണ്ട് മാത്രം അതിൻ്റെ ഷോട്ടുകൾ എടുക്കുകയും ചെയ്തു. ഒരെണ്ണം പോലും നമുക്ക് അതിൽ റീടേക്ക് എടുക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. പ്രവാസ ലോകത്തെത്തിയതിനു ശേഷമാണ് സ്വാലിഹ് 20 ആൽബങ്ങൾ ചെയ്തത്. കണ്ണൂർ ഷെരീഫിന്റെ ആലാപനത്തിലിറങ്ങിയ ആദ്യ ഗാനത്തിന് ഇന്നും കേൾവിക്കാരേറെയാണ്. കുടുംബവും ഒന്നിച്ച് സമ്മിലൂനി യാ സയ്യിദി എന്ന ഈ ഗാനത്തിന് മുമ്പും ഏകദേശം 2.5 ലക്ഷത്തോളം ആളുകൾ കണ്ട മറ്റൊരാൽബം ഇറങ്ങിയിരുന്നു. സ്വാലിഹിന്റെ രചനയിൽ അന്ന് ഭാര്യ പാടിയ ആ പാട്ട് കേട്ടതിനു ശേഷം കുറേ ആളുകൾ പാട്ടിന്റെ ഇതിവൃത്തത്തെ കുറിച്ച് പ്രതികരിച്ചു. ചരിത്രത്തിൽ പോലും പലപ്പോഴും വിസ്മരിക്കപ്പെട്ടു പോയ സൈനബിനെ കുറിച്ചായിരുന്നു ആ ഗാനം. ഹുസൈനാർ പെങ്ങൾ തണലായ ദേവ
പ്രസംഗത്തെക്കാളുപരി ആളുകളിലേക്ക് പാട്ടിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും എന്ന് പറയുന്ന സ്വാലിഹ ഇസ്ലാമിലെ വനിതകളെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും കൂടുതലായി പാട്ടുകൾ എഴുതാൻ തയ്യാറെടുക്കുകയാണ്.